അച്ഛൻ്റെ മോണാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ, ആരാരോ അരിരരോ അച്ഛൻ്റെ മോണാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ. മഞ്ഞിറങ്ങും മാമലയിൽ മയിലുറങ്ങി മാനുറങ്ങി, കന്നിവയൽ പൂറങ്ങി കൺമണി നീയുറങ്ങ. മഞ്ഞിറങ്ങും മാമലയിൽ മയിലുറങ്ങി മാനുറങ്ങി, കന്നിവയൽ പൂറങ്ങി കൺമണി നീയുറങ്ങ. അന്തിച്ചമ്മാനത്തെത്തിയാട്ടം തിങ്കൾ കുഞ്ഞിൻ്റെ തേരോട്ടം, ആരാരോ അരിരരോ അച്ഛൻ്റെ മോണാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ, അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ. ഒരു വ്യക്തിക്ക് ഇന്നർ ബ്യൂട്ടിയാണോ ഔട്ടർ ബ്യൂട്ടിയാണോ അത്യാവശ്യം വേണ്ടത് എന്ന ചോദ്യത്തിന് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻസർ പറയുന്നത് എന്താണ്? ഇന്നർ ബ്യൂട്ടിയാണ്. മനോഹരമായ മുഖവും അഹങ്കരിച്ച് സ്വയം പുകഴ്ത്തിയും മറ്റുള്ളവരെ എല്ലാം കളിയാക്കിയും നടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും ഇഷ്ടമാകില്ല അല്ലേ? വളരെ മനോഹരമായി സംസാരിക്കുന്ന, വളരെ നന്നായി പെരുമാറുന്ന, നിറയെ പോസിറ്റിവിറ്റിയുള്ള ഒരു വ്യക്തിക്ക് മനോഹരമായ ഒരു മുഖമില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അട്രാക്റ്റീവ് ദാൻ ഔട്ടർ ബ്യൂട്ടി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇന്നർ ബ്യൂട്ടി ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ടർ ബ്യൂട്ടി എത്രത്തോളം കൂടുമെന്നുള്ളത്. വെൽക്കം ടു വിന്ദസ് നെസ്റ്റ്. ആരാരോ അരിരരോ അപ്പേടെ മോരാരോ, മമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ. ഇന്നത്തെ ഈ പാട്ട് ഞാൻ പാടിയത് എൻ്റെ തന്നൂന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പാട്ട് പാടിയാണ് അവനെ ഉറക്കിക്കൊണ്ടിരുന്നത്. പാട്ട് അറിയാത്ത സന്തു പോലും പഠിച്ച് അവനെ ഉറക്കിയ ഒരു പാട്ടായിരുന്നു അത്. അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ പാട്ട്. ഈ പാട്ട് കേട്ടാൽ മാത്രമേ അവൻ ഉറങ്ങുമായിരുന്നുള്ളൂ. അവന് യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എത്ര വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്താലും അവനൊരു ബോറിങ്ങോ അങ്ങനെയൊന്നുമില്ല. യാത്രകളിൽ കിട്ടുന്ന ഫുഡ് ഏതും കഴിക്കാൻ ഇഷ്ടമാണ്. സ്പൈസി അധികം കഴിക്കില്ല കേട്ടോ. എരിവ് അവന് തീരെ പറ്റില്ല. അതൊരു പക്ഷെ ഞാൻ ചെറുതിലേ തന്നെ അവനെ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും ഞാൻ അധികം എരിവൊന്നും കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം എരിവൊന്നും അവൻ അധികം കൂട്ടില്ല. യാത്രകൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ്. 4 നേരം ഫ്രൈഡ് റൈസ് കൊടുത്താലും, എപ്പോൾ ഫ്രൈഡ് റൈസ്, 4 നേരം എന്നല്ല, എപ്പോൾ ഫ്രൈഡ് റൈസ് കൊടുത്താലും അവനിഷ്ടമാണ്. കളിക്കാൻ അധികം ഫ്രണ്ട്സൊന്നുമില്ല. പിന്നെ താഴെ ഒരു കുട്ടിയുണ്ട്, റിക്സൺ. റിക്സൻ്റെ കൂടെ കളിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യും. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും എടുക്കാനാണ്. ദേഷ്യം വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും, പെട്ടെന്ന് മാറുകയും ചെയ്യും. അതാണ് അവൻ്റെ നേച്ചർ. പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ എൻ്റെ നിർബന്ധത്തിന് പഠിക്കുകയാണ്. പിന്നെ പഠിക്കും, കുറേ നേരം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് പഠിക്കും ആള്. പിന്നെ അധികം നേരമൊന്നും ഇരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു പൊതുവെ ബോയ്സ് അങ്ങനെയാണ് അല്ലേ. പിന്നെ ഇവൻ ഇത്തിരി ഹൈപ്പർ ആയിരുന്നത് കൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടും ആവാം. എന്നാലും പണ്ടത്തേക്കാളൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അത് ഞങ്ങളുടെ ഒരു പാരൻറ്റിങ്ങിൻ്റെയും അവൻ്റെ ടീച്ചേഴ്സിൻ്റെയും എല്ലാം കെയർ കൊണ്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങളവന് ചൈൽഡ് ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ബ്യൂട്ടിഫുൾ എന്നുള്ളത് നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിക്കുമുള്ള ഒരു കോൺസെപ്റ്റാണ് അല്ലേ. അതിൽ ആന്തരികമായ സൗന്ദര്യവും
ബാഹ്യമായ സൗന്ദര്യവും ഉൾപ്പെടും. ബാഹ്യമായ സൗന്ദര്യമുള്ളവർക്ക് ആന്തരികമായ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം നമ്മളുടെ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ റിലേറ്റീവ്സ്, നമ്മളുടെ നെയ്ബേഴ്സ് അങ്ങനെയുള്ള കുറേ പേരിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാവും. എന്നാൽ ആന്തരികമായ സൗന്ദര്യമുള്ള ആൾക്ക് ബാഹ്യ സൗന്ദര്യമില്ല എന്ന് പറയാൻ നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. കൺഫ്യൂഷനായോ? കാരണം നല്ല പുഞ്ചിരിയോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് പെരുമാറുന്ന, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന, വളരെയധികം പോസിറ്റീവ് തോട്ട്സ് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ആകർഷകത്വമോ, പ്രത്യേകിച്ച് എന്താ പറയുക, നിറം എന്തെന്നോ ഉയരം എന്തെന്നോ, ശരീരം വണ്ണമുള്ളതാണോ അല്ലെങ്കിൽ മെലിഞ്ഞതാണോ എന്നോ, കൈകാലുകളുടെ ഭംഗിയോ ചുണ്ട്, കണ്ണ്, മൂക്ക് ഇവയുടെയൊക്കെ ഭംഗിയോ നമ്മൾ പ്രാധാന്യം കൊടുക്കാറേ ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഇതെല്ലാം. കാരണം എന്താണ്? ആ വ്യക്തിയിലുള്ള നന്മകളാണ് നമ്മൾ കൂടുതലും കാണാൻ ശ്രമിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ ആ വ്യക്തിയുടെ ബാഹ്യമായ സൗന്ദര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ? ആ വ്യക്തിയിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇന്നർ ബ്യൂട്ടിയാണ് അല്ലേ. നമ്മൾ ആ വ്യക്തിയിലുള്ള നന്മകളെയാണ് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ബാഹ്യമായ സൗന്ദര്യത്തിന് നമ്മൾ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ വ്യക്തിയുടെ ഇന്നർ ബ്യൂട്ടി. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇന്നർ ബ്യൂട്ടിയുള്ള ഒരു വ്യക്തിയുടെ ഔട്ടർ ബ്യൂട്ടി നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഇന്നർ ബ്യൂട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ടാലൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഇന്നർ ബ്യൂട്ടിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇന്നർ ബ്യൂട്ടിക്ക് ആധാരമായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ടാലൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് വ്യക്തിത്വ ഗുണങ്ങൾ. പേര് പോലെ തന്നെ ഇന്നർ ബ്യൂട്ടി എന്ന് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ആന്തരികമായ സൗന്ദര്യത്തെയാണ്. ഈ ഇന്നർ ബ്യൂട്ടിക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് ആന്തരികമായ സൗന്ദര്യത്തിന്റെ പ്രത്യേകതകൾ? പ്രധാനമായും ഇന്നർ ബ്യൂട്ടിക്ക് മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ആന്തരിക സൗന്ദര്യം കൂട്ടുന്നതിന് പ്രത്യേകിച്ച് വസ്തുക്കളെയോ മറ്റു വ്യക്തികളെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഫെയ്ഡ് ആകാത്ത സൗന്ദര്യമാണ് ആന്തരിക സൗന്ദര്യം ജീവിതാവസാനം വരെ. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജീവിതാവസാനം വരെ ഒരു വ്യക്തിക്ക്, ഞാൻ എന്ന വ്യക്തിക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയതാണ് ആന്തരിക സൗന്ദര്യം. മനസ്സിലായില്ലേ മൂന്ന് പ്രത്യേകതകൾ? അതുപോലെ തന്നെ ഈ ഇന്നർ ബ്യൂട്ടിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടി, രണ്ട് മെന്റൽ ഇന്നർ ബ്യൂട്ടി. ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിലി സിസ്റ്റവും ഉണ്ടാവും, എന്താ പറയുക, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്തും. അതാണ് ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടിയിൽ വരുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബോഡിലി സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയുക, ശരിയായ രീതിയിലുള്ള ഒരു ശാരീരിക സംവിധാനം അല്ലേ, അങ്ങനെയാണ് തോന്നുന്നു മലയാളം. അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ് ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബോഡിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബോഡിലി സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്താണ്. ശരിയായ രീതിയിൽ നമ്മുടെ ഓർഗൻസ് എല്ലാം, ഇന്റേണൽ ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വരുന്നു. അതായത് ശരിയായ രീതിയിലുള്ള ഭക്ഷണത്തിലൂടെ, ശരിയായ രീതിയിലുള്ള വാട്ടർ ഇൻടേക്കിലൂടെ, ശരിയായ രീതിയിലുള്ള ഒരു വ്യായാമത്തിലൂടെ നമുക്ക് ഈ ശരിയായ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിലി സിസ്റ്റമും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്തും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി മെന്റൽ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രധാനമായും നമ്മളുടെ തോട്ട്സ് ആണ്. അതായത് പോസിറ്റീവ് തോട്ട്സ്, പ്യുവറായിട്ടുള്ള ഗുഡ്നെസ്, ഏറ്റവും കൂടുതലുള്ള തോട്ട്സ്. നമുക്ക് തോട്ട്സ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവാം, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാം, എല്ലാ വ്യക്തികളിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ പോസിറ്റീവ് തോട്ട്സിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ്
ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫിസിക്കൽ ഇന്നർ ബ്യൂട്ടിയുടെയും മെന്റൽ ഇന്നർ ബ്യൂട്ടിയുടെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ ബോഡിയിൽ നല്ല തോട്ട്സ് ഉണ്ടാക്കാനും നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കണം. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നർ ബ്യൂട്ടി ടിപ്സിലൂടെ ഔട്ടർ ബ്യൂട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഔട്ടർ ബ്യൂട്ടിയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് നോക്കല്ലേ കുറച്ച് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് ഇന്നർ ബ്യൂട്ടിക്ക്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് ഒന്നാമത്തെ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഡെഫിഷ്യൻസീസ് ഉണ്ട് അല്ലേ. അതിപ്പോൾ നിറത്തിലായാലും ശരി, ഉയരത്തിലായാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസത്തിലായാലും ശരി, നമ്മുടെ സാമ്പത്തികത്തിലായാലും ശരി, നമ്മുടെ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായാലും ശരി, ഈ ഡെഫിഷ്യൻസിനെ എല്ലാം മനസ്സിലാക്കുക. ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്നറിയുക. അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേക്ക്. സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് തോട്ട് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതാണ്. അതായത് നമ്മുടെ ഡെഫിഷ്യൻസിയെ നമ്മൾ വിശ്വസിക്കുക, ആ ഡെഫിഷ്യൻസിയെ നമ്മൾ അംഗീകരിക്കുക. ഇനി സെക്കൻഡ് തോട്ട് എന്താണെന്ന് വെച്ചാൽ, എത്ര ഓപ്പൺ മൈൻഡഡ് ആണെങ്കിലും എത്ര സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മളോടൊരാൾ അഭിപ്രായം പറയുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും നമുക്കറിയാമായിരിക്കും. എങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ കേൾക്കുക, മാനിക്കുക. ഓക്കെ, സിമ്പിൾ സെക്കൻഡ് തോട്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനും മാനിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. ഇതാണ് നമ്മളുടെ സെക്കൻഡ് തോട്ട്. ഇനി തേർഡ് തോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മളായിരിക്കാം. മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മളെ മാറ്റാതിരിക്കുക. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് മറ്റുള്ളവരാൽ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ മാറ്റാതിരിക്കുക. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. ആരുടെയും ശക്തിയിൽ അടിമപ്പെടാതെ നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കുക. ബി ഹാപ്പി ജസ്റ്റ് ദ വേ യു ആർ ആൻഡ് ബി കോൺഫിഡൻറ്റ് എസ്പെഷ്യലി ഇൻ യുവർ ലുക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മാറ്റാതിരിക്കുക. ഇതാണ് നമ്മളുടെ തേർഡ് തോട്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ എല്ലാ തോട്ട്സും. ഇനി നെക്സ്റ്റ് തോട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സിറ്റുവേഷൻസും റീസൺസും മനസ്സിലാക്കി അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യാതിരിക്കുക. ഈ ഒരു കോൺഫ്ലിക്റ്റിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ റീസൺ എന്താണെന്ന് ക്ലിയർ ചെയ്തിട്ട് അതിന് ഒരു ഫൈൻ സൊല്യൂഷൻ കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ഫോർത്ത് തോട്ട്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈഫിൽ സാധാരണയാണ്. അപ്പം നമ്മൾക്ക് മാത്രമുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ തന്നെ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാതിരിക്കുക. അതിനൊരു റീസൺ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ആ റീസണിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫൈൻ സൊല്യൂഷൻ കണ്ടെത്തുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഫിഫ്ത്ത് തോട്ട് എന്താണെന്ന് വെച്ചാൽ, സെൽഫിഷ് ആകാതിരിക്കുക. എല്ലാം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്കും നമുക്ക് കൊടുക്കാനാകുന്നത് ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. ചിലർക്ക് നമുക്ക് തിരിച്ചു തരാനൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അത് വീട്ടിലായാലും ശരി, പുറത്തായാലും ശരി, അങ്ങനെയുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിഫ്ത്ത് തോട്ട്. എവിടെയും സ്മാർട്ടായി കോൺഫിഡൻ്റായി ഒരു പുഞ്ചിരി സമ്മാനിച്ച് മറ്റുള്ളവരുടെ നന്മകളെ അപ്രീഷിയേറ്റ് ചെയ്ത് സിൻസിയറായി ജെനുവിനായി ഓണസ്റ്റായി പെരുമാറുക. ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ. ഓക്കെ, ഇതാണ് നമ്മളുടെ സിക്സ്ത് തോട്ട്. സെവൻത് തോട്ട് എന്ന് പറയുന്നത്, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി ചെറിയ കുട്ടികളോട് മുതൽ പ്രായമായവർ വരെയുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി പെരുമാറുക. മെച്ചുരിറ്റിയോടെ, പക്വതയോടെ. അതാണ് നമ്മളുടെ സെവൻത് തോട്ട്.
തോട്ട് എന്ന് പറയുന്നത് ലേൺ ഫ്രം എനിവെയർ ഫ്രം എനിബഡി. അതായത് നമ്മുടെ ലൈഫിൽ നമ്മളാണ് വലിയ ആളെന്നും നമ്മൾക്കെല്ലാം നന്നായിട്ട് അറിയാമെന്നും അല്ല, ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്തു നിന്നായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ചിലപ്പോൾ വലിയ പാഠങ്ങൾ നമ്മൾക്ക് കിട്ടുന്നത്. അതിനെ അങ്ങോട്ട് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തോളുക. അല്ലാതെ ഞാനാണ് വലിയ ആൾ അല്ലെങ്കിൽ ഇതെന്താ ചെറിയ കുട്ടി പറയണത് എന്ത് കാര്യമാക്കാനാണ്, അങ്ങനെയല്ല. ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്തു നിന്നായിരിക്കും നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്കുള്ള ചില പാഠങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നമ്മളുടെ 8th തോട്ട്. കുട്ടികളിൽ നിന്നായാൽ പോലും നമ്മളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പാഠങ്ങളെ ഉൾക്കൊള്ളുക. 9th തോട്ട് എന്താണെന്ന് വെച്ചാൽ, യു ബിലീവ് ഇൻ ദാറ്റ് യു ആർ ഗുഡ്, യുവർ ബ്രെയിൻ വിൽ ബിലീവ് ഇറ്റ്. യു ബിലീവ് ഇൻ ദാറ്റ് യു ആർ വെരി ബ്യൂട്ടിഫുൾ, യുവർ ബ്രെയിൻ വിൽ ബിലീവ് ഇറ്റ്. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ആകുന്നത്. ഓക്കെ, നമ്മൾ ഗുഡ് ആണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളുടെ ബ്രെയിനും അത് വിശ്വസിക്കുകയാണ്. നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനും അത് തന്നെ ബിലീവ് ചെയ്യുകയാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു നെവർ തിങ്ക് ഹൈലി ഓഫ് യുവർ സെൽഫ്. അങ്ങനെ പറയാം, നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരികയേയില്ല. ഇതാണ് നമ്മളുടെ പ്രത്യേകതയുള്ള 9th തോട്ട്. 10th ആൻഡ് ഫൈനൽ തോട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ലവ് യുവർ സെൽഫ്. ഇതിനായിട്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം, നിങ്ങൾ അതിടയ്ക്ക് നോക്കുക. ഓക്കെ, അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ തോന്നുള്ളൂ. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂസ് പോസിറ്റീവ് എഫർമേഷൻസ്. അതായത് ഇറ്റ് ഓൾവേസ് വർക്ക്സ് വണ്ടർ ഫോർ ദ ബോഡി എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് കീപ്സ് യു മോട്ടിവേറ്റഡ്, ഇറ്റ് കീപ്സ് യു ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ. എല്ലാ കാര്യങ്ങളോടും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഒരു വണ്ടറാണ് സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഹെൽത്തിയർ ആയിരിക്കാനും നമ്മൾ ഹാപ്പിയർ ആയിട്ടിരിക്കാനും നമ്മൾ മോട്ടിവേറ്റഡ് ആകാനും ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളുടെ ബോഡിയെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ 10th ആൻഡ് ഫൈനൽ തോട്ട്. ഈ ഒരു 10 തോട്ട്സും നമ്മളുടെ ഇന്നർ ബ്യൂട്ടിയെ കൂട്ടി ഔട്ടർ ബ്യൂട്ടിയെ അതിലും പതിൻ മടങ്ങ് കൂട്ടുവാനായിട്ട് സഹായിക്കുന്നതാണ്. വെൻ യു ഫീൽ ഗുഡ് യു ലുക്ക് ഗുഡ് ടു, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. നമ്മൾ പറയാറില്ലേ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, മനസ്സ് നന്നായിരുന്നാൽ മുഖവും നന്നാവും. അപ്പോൾ ആന്തരികമായ സൗന്ദര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ബാഹ്യമായ സൗന്ദര്യം താനെ ഉണ്ടാവും. See you on next video. Till then, take care and bye bye. Stay safe.